അപ്പോ നസീമയുടെ ഒരു വീട്ടിൽ നിന്ന് തുടങ്ങാം നമുക്ക്. എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം കാര്യം എനിക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ എനിക്കറിയാലോ. അപ്പൊ വീട്ടിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലിയൊക്കെയാണ്. ഭയങ്കര ഗ്രാമപ്രദേശമാണ്. അപ്പോ കരുളായി എന്ന് പറയും, നിലമ്പൂര്. അപ്പോ ഒരുപാട് റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയ ഒക്കെയാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സദാചാരവും, സദാചാരം മാത്രല്ല ഞാൻ പറയുന്നത്, ഒരു ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും എത്താത്ത സ്ഥലവും ഒക്കെ ആയതുകൊണ്ട് ഒക്കെയുള്ള കുറെ ഭയങ്കര സങ്കുചിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. പിന്നെ ഗാർഗിയായിട്ട് പ്രേമവും പരിപാടി കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ ഒരു കോണ്ടാക്ട് വേറെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ രഹസ്യമായിട്ടൊക്കെ സിസ്റ്റേഴ്സും ഗ്രാൻഡ് മദറും അമ്മയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അധികം ഇന്റർവ്യൂസിൽ പേഴ്സണൽ സാധനങ്ങളൊന്നും പറയാറില്ല. ഞാൻ വിശ്വസിക്കാത്തോണ്ടാണ് പിന്നെ പറയണതിൽ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ എന്താ പറയാ, ഞങ്ങള് മൂന്ന് പെൺകുട്ടികളുണ്ട്, പിന്നെ ഒരു ബ്രദർ ഉണ്ട്. രണ്ടുപേരും കല്യാണം കഴിച്ച് പോയി, സിസ്റ്റേഴ്സ്. രണ്ടുപേർക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട്. ബ്രദർ പഠിക്കുകയൊക്കെ ആയിരുന്നു, അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ട്. കൊറോണ അങ്ങനത്തെ കുറെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അപ്പൊ ഇങ്ങനെ ഈ മതത്തിൽ വിശ്വസിച്ച് അത് ഫോളോ ചെയ്ത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന വെച്ചാണോ, അല്ലെങ്കിൽ ഒരു ടൈം എത്തിയപ്പോഴത്തേക്ക് അതിൽ നിന്ന്? ഇപ്പോ ലൈക്ക് ഇപ്പോ നമ്മള് മദ്രസ പഠനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പോ നമ്മളതിൽ ഫോഴ്സ്ഡ് ആണ് പല സമയത്തും. അപ്പോ ഈ ആ സമയത്ത് ഇപ്പൊ ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഒരു 6-7 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെയാണ് നമ്മുടെ ഫാമിലി വേറെ രീതിയിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് റിക്കവർ ആവുന്നൊക്കെ. കാരണം നമുക്ക് ബേസിക്കലി ഇങ്ങനെ കാലി കച്ചവടം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കൃഷി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു ഫാമിലി. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഫാദറിൻ്റെ അനിയന്മാര് അവരൊക്കെ ഗൾഫിലൊക്കെ പോയിട്ട്, അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ വരുന്ന സമയത്ത് അവിടെ കുട്ടികൾ മറ്റേ പാൻ്റൊക്കെ ഇടുമല്ലോ, അപ്പൊ അതിന്റെ കൗതുകം അവർ കണ്ടിട്ട് അവിടെ ടി വി കണ്ടിട്ട് അവിടുന്ന് ടി വി കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അവര് കൊണ്ടുവന്നിട്ടുള്ള പാൻ്റ് ഇട്ടിട്ട് ഒരു ദിവസം ഞാൻ മദ്രസയിലൊക്കെ പോയി. അപ്പൊ അത് അവിടെ ഭയങ്കര പ്രശ്നമായി. പിന്നെ പള്ളിനോട് ചേർന്നിട്ടാണ് ഈ മദ്രസ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഈ സുന്നി ഇതിലായിരുന്നു നമ്മുടെ ഫാമിലിയൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് ഇതിന്റെ അകത്ത് എന്താണ് എന്നൊക്കെ അറിയാനുള്ള. ഒരു ദിവസം ഞാൻ വളരെ ചെറിയ കുട്ടി, ആ സമയത്ത് ഞാൻ അതിൻ്റെ അകത്തൊന്ന് കയറി. അത് പിന്നെ ഭയങ്കര പ്രശ്നം, അതിൻ്റെ പേര് ഞാൻ ഒരുപാട് അടിയൊക്കെ കൊണ്ടുപോയി ചെയ്തു. അപ്പം അപ്പോഴൊക്കെ തൊട്ടേന്ന് എനിക്ക് ഇതിനോട് ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ വേറെ രീതിയിലാണല്ലോ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, നമുക്കതിൽ എന്താ പ്രശ്നം എന്ന് പോലും മനസ്സിലാവണില്ല. അപ്പോൾ അന്ന് അപ്പോൾ ആ പോയിന്റിലൊക്കെ തന്നെ എനിക്ക് ഇതിനോടൊരു ഭയങ്കര സംശയങ്ങൾ ഇങ്ങനെ. പിന്നെ സ്വാഭാവികമായിട്ടും എന്താ പറയാ, നമ്മള് എനിക്ക് ഞാൻ വായിക്കുമായിരുന്നു. അപ്പോ ഇങ്ങനെ സാധനങ്ങളൊക്കെ പൊതിഞ്ഞുകൊണ്ടിരുന്ന പേപ്പർ വരെയൊക്കെ വായിക്കും. കാരണം വീട്ടില് നമ്മളെ മൊത്തം കുടുംബത്തിൽ എങ്ങനെ വായന അങ്ങനെയൊന്നും ഒരു പരിസരവും ഇല്ല. അപ്പോ പക്ഷെ ഇപ്പോ എന്റെ മദർ ആണെങ്കില് വേറെ രീതിയില് 8-ാം ക്ലാസ് ഫിനിഷ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന ലൈബ്രറി പുസ്തകങ്ങളൊക്കെ ഇരുന്ന് വായിക്കുക. അപ്പൊ അത് തന്നെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. കാരണം ലൈബ്രറിയിൽ പോയിട്ട് ഇപ്പോൾ വീട്ടിൽ ആണുങ്ങൾ ഇല്ലാത്ത സമയത്ത് ഒളിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പൊ അവരാ പുസ്തകം വീടിന്റെ അകത്ത് കണ്ടെത്തിയ പ്രശ്നം, അല്ലെങ്കിൽ പോയിട്ട് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ചെറിയ പ്രായത്തിൽ തന്നെ വല്ലാത്ത സ്ലട്ട് ഷെയിമിങ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അടി പിടി ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് സത്യത്തിൽ ഞാനിപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലും അത്ര കംഫർട്ടബിൾ ഒന്നുമില്ല. ഞാനതങ്ങ് ഒഴിവാക്കി വിട്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. വിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കിപ്പോഴും എന്താ പറയുക, ആൾക്കാർ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരോട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓരോരുത്തരും ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടൊക്കെ പോട്ടെ എന്നൊക്കെയുള്ള പരിപാടിയാണ്. പക്ഷെ അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എൻ്റെയോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാരുടെയൊക്കെ ജീവിതം പ്രശ്നത്തിലാക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളതിനോട് ചിലപ്പോൾ നമ്മളതിനോട് റെസ്പോണ്ട് ചെയ്തു എന്ന് വരും. ചെയ്തിട്ടുണ്ട്, ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ, അതിൽ ഇടങ്ങാറാക്കാൻ വരരുത്. അതാണൊരു അപ്പോൾ മതം വിട്ടിറങ്ങിയത് അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങിയത് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ട്?
ഇല്ല അങ്ങനെ ഞാൻ എന്താ പറയാ വിട്ടിറങ്ങിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അറിഞ്ഞൂടാ. അതിങ്ങനെ വളരെ നമ്മള് അവര് ഒഴിവാക്കിയതായിരിക്കും വളരെ ഓർഗാനിക് ആയിട്ട് അതങ്ങനെ പുറത്താക്കിന്നൊക്കെ. ഇല്ല ഈ മറ്റേ വിശ്വാസപരമായ പ്രശ്നങ്ങൾ, പിന്നെ എന്റെ വീട്ടിലൊക്കെ ആണെങ്കില് ഭയങ്കര ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ആൽക്കഹോളിക് ആയിട്ടുള്ള ആണുങ്ങള്, പിന്നെ സെക്ഷൽ അബ്യൂസിന്റെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോ ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ആൾക്കാർ പ്രേമിച്ചു തുടങ്ങുന്ന സമയത്ത് നിന്നൊക്കെ ഞാൻ എന്നെ ഇന്ന് റിഫ്രെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊന്നും അല്ല ഇങ്ങനെ ഇപ്പൊ നന്നായിട്ട് പഠിച്ചാലേ. കാരണം ഞാൻ എനിക്ക് ഒരുപാട് 10-22 വയസ്സായിട്ടാണ് ഞാൻ സത്യത്തിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ ഞാൻ കേൾക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തു നിന്നാണല്ലോ നമ്മൾ വരുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഞാനിങ്ങനെ എന്താ പറയാ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് അങ്ങ് സലാം പറഞ്ഞൊക്കെ ഇറങ്ങിയതാണ്. പിന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ പോവും വരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു 3 വർഷത്തോളമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം എനിക്ക് അവിടുത്തെ സ്ത്രീകളൊന്നുമായിട്ട് യാതൊരു പ്രശ്നമില്ല. അപ്പം അമ്മ ഗ്രാൻഡ് മദേഴ്സ്, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അമ്മയുണ്ട് 100 വയസ്സൊക്കെ ആയിട്ടുള്ള. അപ്പോൾ കസിൻസ് അവരൊന്നും പക്ഷെ ഇപ്പം മീറ്റ് ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും അവിടെ. അപ്പം അങ്ങനൊരു വിടലുണ്ടായിട്ടില്ല. എന്താ പറയുക, ഭയങ്കര കോലാഹലം ശബ്ദം എന്നുള്ള, ഞാൻ ഭയങ്കര അസേർട്ടീവ് ആയിരുന്നു എൻ്റെ കാര്യത്തിൽ എപ്പോഴും. ഞാൻ 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെണ്ണ് കാണാൻ വരിക ഇങ്ങനെയൊക്കെയുള്ള സീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എത്ര തല്ലു കൊണ്ടാലും ഞാൻ എൻ്റെ കാര്യം പോലും പറയുമായിരുന്നു. എനിക്കത് പറ്റൂല. അപ്പോൾ അങ്ങനെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നാർക്ക് മനസ്സിലായിരുന്നു. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവർ ഭയങ്കര വല്ലാണ്ടങ്ങ് ഉപേക്ഷിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെയാണല്ലോ നമ്മൾ റോട്ടിലാവുന്നത്. അതിപ്പോൾ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ അവർ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും കുറച്ചെങ്കിലൊക്കെ എന്തെങ്കിലും പ്രിവിലേജസ് അവർക്ക് എൻ്റെ സാധാരണഗതിയിൽ കിട്ടാറുണ്ട്. നമുക്ക് അതുപോലും ഇല്ലാണ്ട് ഞാൻ വല്ലാണ്ട് ഒരുപാട് പട്ടിണിയൊക്കെ കിടക്കുന്ന സിറ്റുവേഷനിലൊക്കെ ആയി കുറേ കാലം പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ. അങ്ങനെ വല്ലാത്തൊരു എന്താ പറയുക, ഭയങ്കര എവിഡൻ്റ്ലി വയലൻ്റ് അല്ലെങ്കിലും ഭയങ്കര എന്താ പറയുക പാസീവായിട്ട് ഭയങ്കര വയലൻസിലൂടെയുള്ളൊരു ഉപേക്ഷിക്കൽ അവർ തന്നെ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിറ്റി അങ്ങനെ മനസ്സിലാക്കിയത്, സ്വയം മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കി അതിനായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൂടി സംസാരിച്ച് തുടങ്ങുന്ന ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? ഞാൻ സത്യത്തിൽ ഈ കമ്മ്യൂണിറ്റി ആയിട്ട് എക്സ്പോസ്ഡ് ആവുന്നത് വളരെ എന്താ പറയുക ഒരുപാട് കഴിഞ്ഞതിന് ശേഷം. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ എന്താ പറയുക ഇപ്പോൾ ഭയങ്കര ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളോട് വരെ നമുക്ക് അങ്ങനെയുള്ള അട്രാക്ഷൻസ് ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് വളരെ ചെറിയ പ്രായത്തിൽ എനിക്ക് അറിയാമായിരുന്നു. പിന്നെ ഒരു 8-ാം ക്ലാസ്സൊക്കെ ആയതോടുകൂടി വളരെ ഓപ്പൺലി തന്നെ ഞാൻ, എനിക്ക് സത്യത്തിൽ നമ്മൾ അത്രയും ഗ്രാമത്തിലൊക്കെ ആയതുകൊണ്ട് എത്ര പ്രശ്നമുണ്ട് നമുക്ക് മനസ്സിലാവണ പോലുമില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളത് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഓപ്പൺ ആയിരുന്നു എൻ്റെ സെക്ഷുവാലിറ്റിനെ കുറിച്ചൊക്കെ. പിന്നെ ആ സമയത്ത് ഞാൻ നിലവിൽ പഠനത്തിലും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഒരു പുസ്തകമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, വേറെ റിബല്യസ് ആക്ടിവിറ്റീസിലും ഒന്നും ഇൻവോൾവ് അല്ല എന്നുള്ളതുകൊണ്ട് അവരത്ര കാര്യമൊക്കെ ഇല്ലെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിരുന്നുകൊണ്ട് തന്നെ ഓരോ ഫേസിലും ഇങ്ങനെ വളരെ മറ്റേ നാച്ചുറലായിട്ട് നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് കോളേജിൽ അവിടെ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നു കാര്യങ്ങളൊക്കെ. പിന്നെ ഒറ്റയ്ക്കും തെറ്റയ്ക്കൊക്കെ നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട് ആകസ്മികമായിട്ട്. പക്ഷെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ മറ്റേ സംഘടനകൾ കൂട്ടായ്മകൾ അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ഞാൻ എക്സ്പോസ്ഡ് ആയിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത് ഞാൻ എം എ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നമ്മളിങ്ങനെ അവിടെ ഈ SSI KSU ഇങ്ങനെ കുറേ പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങൾ, പിന്നെ അവരുടെ മൊത്തത്തിലുള്ള രീതികൾ ഭയങ്കര വയലൻ്റ് അഗ്രസീവായിട്ടുള്ള ബിഹേവിയറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
അപ്പൊ അവർക്ക് ജാതിയോ ജെൻഡറോ അല്ലെങ്കിൽ പരിസ്ഥിതിയോ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങള് അവര് അതായത് ഇപ്പോ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അകത്ത് ഉള്ള മെസ്സിന്റെ അകത്ത് നോൺ വെജിറ്റേറിയൻ ഫുഡ് വിളമ്പിയില്ലെങ്കിൽ ഇവർക്കൊരു പ്രശ്നമില്ല. എനിക്ക് പക്ഷേ അത് അത്ര സ്വാഭാവികമായിട്ടൊന്ന് നമ്മൾ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടല്ല മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട് നമ്മൾ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന കുറെ സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ പല സമയത്ത് കൂടിയിരിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആയിട്ട് യൂണിയൻ ഇലക്ഷനിലൊക്കെ നിന്ന് നമ്മൾ തന്നെയാണ് ജയിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ ഒരു എന്താ പറയാ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇത്തരം വിഷയങ്ങൾ മറ്റേ നമ്മൾ ഇൻഡിവിജ്വൽ ഫൈറ്റ് മാത്രമാണല്ലോ ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്താൻ പറ്റും എന്നൊക്കെയുള്ള എനിക്ക് കൺവിൻസ്ഡ് ആവുന്ന ആ സമയത്താണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാലം എനിക്ക് ഭയങ്കര കംപ്ലീറ്റ്ലി ഓഫ് ട്രാക്കുള്ള ഒരു രണ്ട് മൂന്ന് വർഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. ഞാനും ഒരുപാട് എന്താ പറയുക വളരെ ഓപ്പൺലി പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ലോസ്റ്റ് ആയിട്ട് ഞാൻ ഭയങ്കര സൂയിസൈഡലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒരു ഒരു ഭയങ്കര ഒരു തുമ്പത്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ വളരെ ആക്സിഡൻ്റലി ഗാർഗിനെ പരിചയപ്പെടുന്നതൊക്കെ. അപ്പോൾ ആ സമയത്തൊന്നും ഞങ്ങൾ തമ്മിൽ പ്രേമം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ നല്ല സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഈ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ എക്സ്ചേഞ്ചാണ് നമ്മളിടയിലുള്ളൊരു സൗഹൃദത്തിനെയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയൊക്കെ. അപ്പോൾ ഗാർഗി വാസ് ഓൾസോ ലൈക്ക് യു നോ ലുക്കിംഗ് ഫോർ സംബഡി ടു എന്താ പറയുക ഒരു കമ്പനി ഉണ്ടാവില്ല ഒരു ഒരു കൂട്ടം ആൾക്കാരെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ. അപ്പോൾ ഗാർഗിനെ മറ്റേ പെൺകുട്ടി വിജയിച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മളിങ്ങനെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ തുടങ്ങി. ഗാർഗി തന്നെയാണ് ഒരു ഒരു സഹയാത്രികൻ്റെ മീറ്റിങ്ങിന് എന്നെ കൊണ്ടുപോകുന്നൊക്കെ. അപ്പം അങ്ങനെയാണ് ഈ വലിയൊരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലേക്കൊക്കെ എക്സ്പോസ്ഡ് ആണ് ഞാൻ. മറ്റേത് ഭയങ്കര സോളോ ട്രിപ്പാണ്, എല്ലായിടത്തും നമ്മളിങ്ങനെ ഭയങ്കര സോളോ റിബലായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ളൊരു ട്രാക്കായിരുന്നു. പിന്നെയാണ് കുറച്ചുകൂടി ഇങ്ങനെ കുറച്ചുകൂടി അർത്ഥവത്താവുന്നൊക്കെ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മളെ മുസ്ലിം ഒരു ഫാമിലിയിൽ നിന്നും പുറത്തു വരുന്ന പെൺകുട്ടികളുടെ എണ്ണം ഞാൻ നോക്കിയിട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ അവരിങ്ങനെ പല പല പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഒക്കെ നിൽക്കുന്നുണ്ട്, പല രീതിയിലും പല ഗ്രൂപ്പായിട്ടൊക്കെ. പക്ഷേ അവരൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവരൊന്നും ഒന്നിച്ച് എത്തുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളും കൂടെ വരുന്നില്ല, മൈനോറിറ്റീസ് പറയുമ്പോഴത്തേക്ക് അതിൽ അവരും വിടുന്നില്ലേ. ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഉറപ്പായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, അതായത് ഇപ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ഭയങ്കര റിജിഡാണ്, ഹിന്ദുത്വം ഭയങ്കര വയലൻറ്റും അഗ്രസീവും റിജിഡും ഒക്കെയാണ്. അപ്പം ഇങ്ങനെ പലതരം സിസ്റ്റംസ് ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് പെൺകുട്ടികൾ ഇറങ്ങുന്നത്. ഇതിനൊന്നും ഇല്ലാത്തൊരു പരിവേഷം ചിലപ്പോൾ ഈ ഓ കാരണം ഭയങ്കര കോൺസർവേറ്റീവ് സ്ഥലവും അതൊരു ഇസ്ലാമോ ഫോബിക്സ് ആണെന്ന് തന്നെയാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് വരുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ ഇത് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരവൊക്കെ കൊള്ളാം, പക്ഷെ നമ്മൾ എടുക്കാനൊന്നും ആരുമില്ല. കാരണം ഇപ്പോൾ ഇസ്ലാമിക് ഫെമിനിസം പറയുന്ന ആളുകൾക്കും ആളുകളും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മറ്റേ പ്രാഥമികമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് വിശ്വാസികളായിട്ടുള്ള എന്നാൽ എന്താ പറയുക ഇസ്ലാമിനോട് ക്രിട്ടിക്കലായിട്ടുള്ള അവരുടെ കാഴ്ചകളൊക്കെ എങ്ങനെ എന്താ പറയുക ഇൻക്ലൂസീവായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ആലോചനകളൊക്കെ ഉണ്ട്, അതിനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് വന്നിട്ടുള്ള മുസ്ലിം പെൺകുട്ടികൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഓരോ മൂവ്മെന്റിന്റെയും കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല അതെ പറ്റുന്നുള്ളൂ, കാരണം ഈ നമ്മൾ നമ്മുടെ എഫേർട്ട് എടുത്ത് നമ്മൾ സമരത്തിന് പോയിട്ടോ നമ്മൾ പരിപാടികൾക്ക് പോയിട്ടോ ഇപ്പൊ നിങ്ങളിപ്പോ ഒരുപാട് വെബിനാറുകളൊക്കെ നടക്കുന്ന സമയമല്ലേ, എത്ര പേരെ കാണാൻ അതിൻ്റെ അടുത്ത്. എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറ്റമായിട്ട് പറയല്ല, പക്ഷെ ഇപ്പോൾ ഈ ഇസ്ലാമിക് ഫെമിനിസം സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് അവർ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളെ തന്നെയാണ് വിളിക്കുള്ളൂ.
അതിൻ്റെ അകത്ത് അതിൻ്റെ ചട്ടക്കൂടിൽ വളർന്നിട്ടുള്ള അതിനോട് ക്രിട്ടിക്കലായിട്ടുള്ള അവര് മുസ്ലിം പെൺകുട്ടികൾ തന്നെയാണല്ലോ, ആ എത്നിസിറ്റി അവിടെ തന്നെയാണല്ലോ കിടക്കുന്നത്, അവർക്ക് എന്ത് പറയാനുള്ള ഉണ്ടെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ട്? ആരും ചോദിക്കാറില്ല. അത് ഇതൊരു ക്രിട്ടിക്കാട്ടോ എല്ലാ മൂമെന്റ്സിനോടും, എല്ലാ മാർജിനൽ മൂമെന്റ്സിനോടുള്ള ഒരു ക്രിട്ടിക് തന്നെയാണിത്. അപ്പൊ അത് ചോദിക്കാറില്ല. ഇതിപ്പോ എന്താ പറയാ, നമ്മള് ഭയങ്കര ഒരു ഭയങ്കര അന്യതാബോധമൊക്കെ വരും, ഇവിടെ നമ്മളില്ല, അവിടെ നമ്മളില്ല, എവിടെ നമ്മളില്ല. പക്ഷെ പറയുമ്പോൾ പിന്നെ ഓ ഇസ്ലാമൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള എന്തോ സംഭവങ്ങളാണെന്നൊക്കെ പറയും. പക്ഷെ ഒരു ഇഷ്യൂ വരുമ്പോൾ, ഒരു സ്ട്രഗിൾ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോവും. അപ്പൊ നിങ്ങൾക്ക് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ശബരിമല വിഷയം അത് ഇത് നിങ്ങൾ എന്ത് രഹന ഫാത്തിമ ആണെങ്കിലും ഒരു എനിക്കറിഞ്ഞൂടാ എത്ര ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടാവും നിങ്ങളുടെ എത്നിസിറ്റിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഷീസ് വേണം എന്ന് പറയോ? ഞങ്ങൾ സമുദായത്തിന് പുറത്തേക്കില്ല. അപ്പൊ ഞാൻ എത്ര നാളും ഞാൻ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അറിഞ്ഞ സന്തോഷം അല്ല. ഞാൻ എന്താ പറയാറില്ല ഞാൻ ഇങ്ങനെ ഒരു സ്പേസ്, അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം ഇപ്പോ ഇപ്പൊ ക്യൂർ പൊളിറ്റിക്സിന്റെ അകത്തു നിന്നാണെങ്കിലും ക്യൂർ പ്ലാറ്റ്ഫോമിന്റെ അകത്തു നിന്നാണെങ്കിലും നമ്മള് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഫാസിസത്തിനെതിരെ ഒരു ഡിസ്കഷനൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് ഈ പറയുന്ന പോലെ ഇപ്പോ ഡൽഹിയില് ജിനോസൈഡ് നടന്നു, മറ്റേ സി എ പ്രൊട്ടസ്റ്റ്, അതിന്റെയൊക്കെ ഒരു എന്താ പറയുക വെളിച്ചത്തിൽ കുറച്ച് സാധനങ്ങൾ ഓപ്പൺ ആയി എന്നല്ലാണ്ട്, അതല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്ര വിഭാഗീയത? നമ്മളെല്ലാവരും ക്യൂർ അല്ലേ? അങ്ങനെ എല്ലാവരും ക്യൂറാണ്, ഫൈൻ. പക്ഷെ അതില് ഒരു ഒരു ദളിത് ക്യൂർ ആയിട്ടുള്ള ഒരാളുടെ ലേയേഴ്സ് ഓഫ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ക്യൂർ ആയിട്ടുള്ള ഒരാളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ പരിപാടി ആയിരിക്കും. അപ്പൊ ഇതിനൊക്കെ അഡ്രസ് ചെയ്യാൻ അത്രയും ഡൈവേഴ്സ് ആയിട്ട് നിൽക്കാൻ പറ്റണ്ട്? അതിനൊന്നുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ സ്കോപ്പ് ഉണ്ടാക്കാനാട്ടോ നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ വേണമല്ലോ, ഞാൻ ഇതിനോടൊന്നും ഭയങ്കര അടച്ച ഒരു സ്ഥലത്തൊന്നും അല്ല ഉള്ളത്. ഇതുണ്ടായി വരണമെന്ന് ഓർമ്മിപ്പിക്കും. പിന്നെ ഓർമ്മിപ്പിക്കാച്ച നമ്മളെന്നും വേൾഡ് നിന്നിട്ട് ഓർമ്മിപ്പിക്കാന്നല്ല, കാരണം അത് എനിക്ക് എന്റെ ജീവിത പ്രശ്നമാണത്. എന്റെ കാര്യങ്ങൾ എനിക്ക് പറയണോ? അപ്പോ എന്നെ പോലെയുള്ള ആൾക്കാർക്കും കാര്യങ്ങൾ പറയണം. അപ്പൊ അത് നിങ്ങൾ കേൾക്കുന്നത് വരെ ചിലപ്പോ ഞാൻ നിങ്ങളെ ചെവി പൊട്ടിക്കണ പോലെ നമ്മൾ വെച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിന് നമുക്കൊരു എന്താ ദളിത് ഇസ്ലാമിക് പൊളിറ്റിക്സിനോ അല്ലെങ്കിൽ ആ ലെവലിലൊക്കെ ഇതിനെ കൊണ്ട്, കാരണം നമുക്ക് എല്ലാ രീതിയിലും മൈനോറിറ്റീസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഫേസ് ഉണ്ട്. അപ്പോ സാധാരണ ആളുകൾ ഇങ്ങനെ ദളിത് വിഭാഗങ്ങൾ ഏതെങ്കിലുമൊക്കെ കൺവേർട്ട് ആയാൽ പോലും അവരുടെ ആ സ്വത്വം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മുസ്ലിം ഈ ഒരു വിഭാഗം, അതായത് എന്താ പറയാ മതത്തിന് പുറത്ത് വന്നു തന്നെ പറയാൻ പറ്റും നരകോളികൾ അല്ലെ, നരകോളികൾ അവരുടെ ഒരു സ്റ്റാൻഡ് എവിടെയാണ്, അല്ലെങ്കിൽ അവരെ നമുക്ക് ആ ഒരു ദളിത് ഇസ്ലാമിക് ലെവലിൽ നിൽക്കുന്ന ആളുകൾന്നൊക്കെ പറയാൻ പറ്റും എന്താണ് അവസ്ഥ? ഇത് ഞാൻ ഇതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിപ്പോ എന്താ പറയാ ഓരോ ഇൻഡിവിജ്വൽ മൂവ്മെന്റ്സിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒന്നിച്ച് നിൽക്കാൻ ശീലിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ അതിന്റെ ഗുണം എന്താണെന്ന് അനുഭവിക്കാൻ നമുക്ക് അവസരം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ മോഡേണിറ്റി എന്നൊക്കെ പറയുന്ന ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയല്ലേ, കാരണം എല്ലാവരും ഭയങ്കര ഇൻഡിവിജ്വൽ ഓറിയന്റഡ് ആയി. അപ്പോ എന്താ പറയാ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമാണല്ലോ നമ്മള് സമൂഹം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മള് ആ സമൂഹത്തിന്റെ ഒരു സ്വഭാവം കാഴ്ചപ്പാടും എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ, നമ്മൾ കൂട്ടായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കൂട്ടായിട്ടുള്ള പരിപാടിയിലെ ഒരു സ്കോപ്പ് ഉണ്ടോ? നമ്മൾ ഭയങ്കര ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ഓറിയന്റഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു ഇപ്പോഴത്തെ ഒരു അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വെമുല പൊളിറ്റിക്കൽ ഉണർവൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയിനെയൊക്കെ നിർണയിക്കാൻ പോകുന്നത് ഇവിടെയുള്ള പലതരം വർഗീയ സമൂഹങ്ങൾ, അത് ദളിതരും മുസ്ലിങ്ങളും അതിൻ്റെ അകത്ത് വിശ്വാസികളായവരും അല്ലാത്തവരും ക്യൂറായിട്ടുള്ളവരും അല്ലാത്ത മുസ്ലിങ്ങളും ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ മറ്റേ ആദിവാസികൾ ഇപ്പൊ സ്ത്രീകൾ അതിൻ്റെ അകത്ത് തന്നെ. ഇപ്പൊ നമുക്ക് സ്ത്രീകളെ കുറിച്ച് വളരെ ജനറൽ ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ, കാരണം അതിൻ്റെ അകത്ത് പ്രിവിലേജുകളുടെ വ്യത്യാസമുണ്ട്, അതിൻ്റെ അകത്ത് ജാതി ഒരു ഘടകമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അപ്പൊ ഈ ഇപ്പോ ഫെമിനിസത്തിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഭയങ്കര ഇന്റർസെക്ഷനലായിട്ടുള്ള ഒരു സ്പേസ് നിന്നിട്ട് മനുഷ്യരും മനുഷ്യരുടെ എന്താ പറയുക ഒപ്രഷനെ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് പരസ്പരം മനസ്സിലാക്കാനും പിന്നെ മനസ്സിലാക്കൽ മാത്രമല്ല ആ ഹീലിംഗ് ഭയങ്കര പ്രധാനപ്പെട്ടതെന്ന് തോന്നിയിട്ട് കാരണം ഇപ്പൊ ഒരു 10-24 വയസ്സ് വരെ ഇപ്പൊ എനിക്ക് 28 വയസ്സായി 24 വയസ്സ് വരെ ഈ എന്താ പറയാ ഈ നമ്മൾ ഓപ്പറേഷൻസ് എടുക്കുന്നുണ്ട് ചിലപ്പോ ഇപ്പോഴും നമ്മൾ പല രീതിയിലുള്ള വയലൻസ് എടുക്കുന്നുണ്ടാവും പക്ഷെ ഇതിനകത്ത് ഇത് ഹീൽ ചെയ്യാനുള്ള ഒരു ഒരു സാവകാശം നമുക്ക് കിട്ടുന്നില്ല ആരും നമ്മളെ സഹായിക്കുന്നില്ല അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി സ്പേസിലേക്കൊക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എന്റെ സാമൂഹ്യ ജീവിതം തന്നെ തുടങ്ങുന്ന ഒരു 10-24 വയസ്സിന് ശേഷമാണ് അതുവരെയൊക്കെ ഭയങ്കര സോളോ ട്രിപ്പും വേറെ പരിപാടിയുണ്ട് അപ്പോ അതിനൊക്കെ ശേഷമാണ് കാരണം എനിക്ക് മനസ്സിലായി ഞാൻ മാത്രം വിചാരിച്ചു എനിക്ക് ഹീലാവാനൊന്നും പറ്റില്ല അതിന് നമുക്ക് സഹായം ആവശ്യമുണ്ട് കാരണം നമ്മൾ വൾണറബിൾ ആണ് വല്ലാണ്ട് വൾണറബിൾ ആണ് വല്ലാണ്ട് ബ്രോക്കൺ ആണ് അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ ഭയങ്കര സ്നേഹമൊക്കെ ഉള്ള ഒരു സ്ഥലം അത് ഈ മൊമെന്റ്സിന്റെ അകത്ത് വരുന്ന എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ആൾക്കാര് കൊല്ലപ്പെടുകയും റേപ്പ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നില്ല ഇവിടെ എല്ലാവർക്കും വേദനിക്കുണ്ടല്ലോ ഒരു സമുദായം എന്താ പറയാ സേഫ് ആയിട്ട് ഇരിക്കുന്നൊന്നുമില്ല ഇപ്പൊ ഇവിടെ ആകെ സേഫ് ആയിട്ടുള്ള കുറച്ച് അപ്പർ കാസ്റ്റ് ഹിന്ദു ആൾക്കാർ മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാ സമുദായങ്ങളും പല രീതിയിൽ വയലൻസുകൾ എടുക്കുന്നുണ്ട് എല്ലാവരും കൊല്ലപ്പെടുന്നുണ്ട് ലിഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോ ഇതില് ഗ്രാജുവലി അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഭയങ്കര ഇന്റർസെക്ഷൻ സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഈ ചെറിയ ചെറിയ സമാന്തര മൂവ്മെന്റുകൾക്ക് മുഴുവൻ ഒന്നിച്ച് കൈകോർത്തിട്ടൊക്കെ പോവാൻ പറ്റും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ചില സ്ഥലത്തൊക്കെ അത് സംഭവിക്കാറുണ്ടല്ലോ കാരണം ഇപ്പൊ കേരളത്തിൽ നമ്മൾ എവിടെ ഒരു പ്രൊട്ടസ്റ്റിനോ ഒരു കൾച്ചറൽ ഇവന്റിനോ പോയി കഴിഞ്ഞാൽ പല ധാരയിലുള്ള ആൾക്കാരവിടെ വരുന്നുണ്ട് പിന്നോട് എനിക്ക് രാഷ്ട്രീയ യോജിപ്പുകളുള്ള സ്ഥലമുണ്ട് വിയോജിപ്പുകളുള്ള സ്ഥലമുണ്ട് പക്ഷെ നമുക്കിവിടെ ഇരിക്കാനൊക്കെ പറ്റും വർത്തമാനം പറയാനും ചിലപ്പോ ഒന്നിച്ച് കിടന്നുറങ്ങാനും സ്നേഹിക്കാനൊക്കെ പറ്റും അത് വേറെ പരിപാടിയല്ലേ അതിന്റെ അകത്ത് നമുക്കിത് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ അപ്പോ ഇപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല ഞങ്ങള് മറ്റേ ഈ പോക്സ്കോ വിഷയം വന്ന സമയത്ത് ഒരു പോസ്റ്റ് ഇട്ട് എന്നെ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ആ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല നിങ്ങൾക്കപ്പം എന്താ ഈ വിഷയം മാത്രം ഭയങ്കര പ്രശ്നം എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല അവരവർക്ക് ഭയങ്കര സത്യസന്ധമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ എന്റെ ജീവിതത്തിന് എന്റെ ശരീരത്തിന് എന്റെ ഐഡന്റിറ്റിനെ എന്റെ മനസ്സിനെ തൊടുന്ന ഒരു പരിപാടിന് എനിക്ക് ആ റെസ്പോൺസ് വരുള്ളൂ അതിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം അപ്പോ ആസ് എ വോട്ട് ആസ് എ കോ പാരന്റ് ഇറ്റ് ഈസ് മൈ ഇഷ്യൂ ഓൾസോ കാരണം ഞാനൊരു കുട്ടിയായിട്ട് ഇടപെടുമ്പോൾ എന്താണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്ന ഒരു നറേറ്റീവ് അതിൻ്റെ അകത്ത് അപ്പോൾ ഞാൻ അതിനെ എങ്ങനെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ കുട്ടി ഇതിനെ എങ്ങനെയായിരിക്കും മനസ്സിലാക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ റെസ്പോൺസ് വരുന്നത് ചില വിഷയങ്ങൾ ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല അപ്പോൾ ആ അഞ്ജനയുടെ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് കോലാഹലങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ആ സമയത്തൊന്നും എന്താ പറയുക ഞാനൊരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ് കൊടുക്കാനോ ഒരു പരിപാടിക്കും നിന്നിട്ടില്ല അത് അത് വേറെ വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന അവർ ആരോപിക്കുന്നതോ പറയുന്നതോ ആയിട്ടുള്ള ഒരു ഒരു നറേറ്റീവിനോടും എൻഗേജ് ചെയ്യാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു കാരണം ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം ആൾക്കാരുടെ ഭയങ്കര പ്രശ്നം അതാണ് ആൾക്കാർ നമ്മളെങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും രഹന ഫാത്തിമ ചെയ്യുമ്പോൾ രഹന ഫാത്തിമയ്ക്ക് എന്താ അറിയില്ല അവർ എന്താ പറയുക രാഷ്ട്രീയം അറിയാത്ത ശിശുവാണല്ലോ അല്ലെങ്കിൽ നസീമയ്ക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല കാരണം അവർക്ക് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളൊന്നും അറിയില്ല ഇത് ഇതെപ്പോഴും സ്ത്രീകളോടും എന്താ പറയുക അല്ലെങ്കിൽ നോൺ മെയിൽ സ്ഥലത്ത് നിൽക്കുന്നെന്ന് ഞാൻ പറയാം പവർലെസ് ആയിട്ടുള്ള ആൾക്കാരും മേളിൽ എപ്പോഴും ഈ ഒരു അറിവ് അധികാരവും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ അണ്ടർ എസ്റ്റിമേഷനും അപ്പോൾ അത്തരം സാധനങ്ങളോട് ഫക്ക് ഓഫ് പറയാനേ പറ്റുള്ളൂ അവിടെ എനിക്ക് സമചിത്തതയോടുകൂടി മിണ്ടാണ്ടിരിക്കാനൊക്കെ അറിയാം അത് അത് ആ മിണ്ടാണ്ടിരിക്കൽ ഭയങ്കര ദാഷ്ട്യമാണ് ആ ദാഷ്ട്യം എനിക്കുണ്ട് അപ്പോ വിറക് കൂളികൾക്ക് എല്ലാവർക്കും കൂടെ നമുക്കൊരു സ്പേസ് കണ്ടെത്താം അല്ലെ അങ്ങനെ ഒരു സ്പേസ് ആവശ്യമുണ്ട് കാരണം നമ്മള് എന്തായാലും പുറത്തു വന്നു സമൂഹം അറിയുന്ന ആളുകളാണല്ലോ ആയിക്കോട്ടെ അപ്പൊ ഈ പുറത്തു വന്ന ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ വീടുകളിൽ നടക്കുന്ന ഇഷ്യൂസ് ഉണ്ടല്ലോ അതായത് ഈ മുസ്ലിം ഫാമിലിയിൽ ഒരുവിധപ്പെട്ട ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചു വിടുന്നു അതും ആയി ബന്ധപ്പെട്ട് ഈ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട്
അപ്പൊ ഇതൊക്കെ മതത്തിന്റെ ഒരു ആനുകൂല്യത്തിൽ ഇവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ അതിന്റെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും കൂടെ അഡ്രസ് ചെയ്ത് പോകേണ്ടത് അവരെ പുറത്തേക്ക് കൊണ്ടുവരാനല്ല, പക്ഷെ പുറത്ത് വന്ന നമുക്ക് ഈ അകത്തെയും പുറത്തെയും ഒരേപോലെ പ്രശ്നങ്ങൾ പറയാം. ആവശ്യമുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഗാർഗിന്റെ അടുത്ത് പറയുന്നു, അതായത് ഇപ്പൊ ഞാനൊരു ഞാൻ സ്ലേവറി അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്നില്ല. ഞാൻ വളരെ സ്വതന്ത്ര ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള സ്ലേവറി, ഞാൻ മറ്റേ അടിമത്തം അങ്ങനെയല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്ന അവസ്ഥ, ആ സ്ലേവറി എന്ന് പറയുന്നത് പല സമയത്തും ഇപ്പൊ ചില ആൾക്കാർ പറയും ഞാൻ ഭയങ്കര മറ്റേ പുരുഷ അങ്ങനത്തെ ഒന്നുമില്ല. എനിക്കൊരു ഹെട്രോ സെക്ഷൽ സ്ത്രീക്ക് ആണുങ്ങളോടുള്ള പരിഗണന ഉണ്ടല്ലോ, ആ പരിഗണന എനിക്ക് ബയോളജിക്കൽ ഒന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അവരോട് ചിലപ്പോൾ ഒരുപാട് സൗജന്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, എനിക്ക് അങ്ങനെ ഒരുപാട് ക്ഷമയൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? കാരണം നമ്മളൊരു ബെനിഫിറ്റ് ഷെയർ ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് വേറെയാണ്. ഇപ്പൊ എല്ലാ ഭയങ്കര എന്താ പറയാ, ഈ ബെനിഫിറ്റ് ഞാൻ അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എൻ്റെ അച്ഛനോ അമ്മാവനോ അനിയനോ എന്നെ കൺട്രോൾ ചെയ്യാനോ എന്നെ ഭരിക്കാനോ ഒക്കെ വന്നിട്ടുള്ള ഇവർക്കൊക്കെ കൊടുക്കണമായിരുന്നു. അവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ കൊടുക്കാത്ത. പക്ഷെ എന്നിട്ട് പോലും ഒരു ഒരു പീരീഡ് വരെ നമ്മൾ ഈ ഭയങ്കര നമുക്ക് തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കിടക്കുന്നത്, ഞാൻ പറയുന്നു ഗാർഗിൻ്റെ അടുത്ത്, ഇറ്റ്സ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് മൈ മദേഴ്സ് സ്ലേവറി. അവരവിടെ പെട്ട് കിടക്കണം. അവരെ ഞാൻ വിചാരിച്ചപ്പോൾ രക്ഷിക്കാൻ പറ്റില്ല. അവരെ ഞാൻ പറയണം മറ്റേ ഞാനുണ്ട് നിങ്ങളെ കൂടെ, നമുക്ക് ഒന്നിച്ച് ജീവിക്കാന്ന് വിചാരിച്ചിട്ട് പോയി വിളിച്ചാൽ പോലും അവർക്ക് അത് വരാൻ പറ്റില്ല അവർക്ക്. അപ്പൊ നമ്മുടെ അമ്മമാരുടെ സ്ലേവറിയൊക്കെയാണ് ഒരു 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 പീരീഡ് വരെ നമ്മളെ വല്ലാണ്ട് ഇങ്ങനെ. അപ്പോ ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ഇപ്പൊ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യണ ഒരു ഭയങ്കര എന്താ പറയാ വലിയൊരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടല്ലോ, ഭയങ്കര ബ്രാഹ്മണിക് ഹിന്ദു ഫാസിസം എന്ന് പറയുന്ന ആ സ്ഥലം. അപ്പൊ അതിനെ മറ്റേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്തെങ്കിലും നമ്മൾ ഇതിനോട് മറ്റേ ഇപ്പൊ ഇസ്ലാമിനോട് നമുക്കുള്ള ക്രിട്ടിക്കിനെ ചിലപ്പോ അവരുപയോഗിച്ചു എന്ന് വരും. അങ്ങനെയൊക്കെയുള്ള കുറെ പൊളിറ്റിക്കൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് എനിക്ക്. ഇതൊക്കെ പരിഹരിച്ചിട്ട് ഇത് ഇതിന് അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം? കാരണം നമ്മൾ ഒരിക്കലും ഇസ്ലാമിന് പുറത്തു പോയിട്ട് ഇസ്ലാമിനോടുള്ള വിദ്വേഷത്തിൽ നിന്നിട്ടല്ലല്ലോ, നമ്മൾ അതിൻ്റെ അകത്ത് ജീവിതത്തിന്റെ വലിയൊരു പങ്ക് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാ പരിപാടി വിയർപ്പൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട്. നമ്മൾ അതിൻ്റെ മുഴുവൻ സ്ട്രഗിൾ എടുത്തിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു അരമണിക്കൂർ നേരം സംസാരിച്ചിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് അത് എനിക്ക് ഹേർട്ടായി എന്ന് എനിക്ക് പറയാൻ പറ്റൂലേ? അതല്ലേ സൗഹൃദം? അപ്പൊ അത്രയും സൗഹൃദപരമായിട്ട് തന്നെ, കാരണം ഇപ്പൊ ഹിന്ദു ബ്രാഹ്മണിക് എന്താ പറയാ ഈ പരിപാടി ഉണ്ടല്ലോ, അവര് മുഴുവൻ എല്ലാ ഡൈവേഴ്സിറ്റിനെയും ഇല്ലാണ്ടാക്കാൻ അവര് ശ്രമിക്കുമ്പോ ഇതെല്ലാം ഇവിടെ നിലനിൽക്കെ തന്നെ പരസ്പരം എങ്ങനെ ക്രിട്ടിക്കലായിട്ട് സമാധാനപരമായിട്ടൊക്കെ പോവാന്നുള്ള, അപ്പൊ അത് മറ്റുള്ളവർ ഈ ഹിന്ദുത്വവാദികൾ ഇത് ഉപയോഗിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ എനിക്ക് എപ്പോഴും ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പൊ അതെങ്ങനെ അത് അതെങ്ങനെ പരിഹരിക്കാം? അതല്ലേ ആളുകൾക്ക് മനസ്സിലാവില്ല. നമ്മള് മോൾഡ് ചെയ്ത് വന്നത് ആ ഇതിനാണ്, അതായത് ഇസ്ലാം എന്നാണ് നമ്മൾ മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്ത് വന്നത്. അതിൽ നിന്ന് പിന്നെ നമുക്ക് ഓക്കെ അല്ലാതെ തന്നെ നമ്മള് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, സംസാരിക്കുന്നു, ഫൈറ്റ് ചെയ്യുന്നു, അങ്ങനെ തന്നെയാണ് പുറത്തുനിന്ന്. അപ്പോഴും നമ്മളുടെ കുറെ കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ബേസ് തന്നെയാണ്. അപ്പൊ അവിടുത്തെ പ്രശ്നങ്ങൾ പറയും ഞങ്ങൾ പറയുമ്പോൾ ഒറ്റയടിക്ക് നമ്മളേനേം അതിനെതിരായിട്ടുള്ള ടൂളായിട്ട് ഇസ്ലാമോഫോബിക് ആണെന്ന് പറയുന്നതിലുള്ള പ്രശ്നങ്ങളുണ്ട് അതിന്റെ അകത്ത്. പിന്നെ ഇവരെ എന്തുതരം ജനാധിപത്യത്തിലാണ് വിശ്വസിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണമില്ല. കാരണം ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോ പരസ്പരം യോജിക്കാനും വിയോജിക്കാനും വിമർശിക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ആണല്ലോ. നല്ലതാണെങ്കിൽ മാത്രം നിന്ന് പോകുന്ന ഒരു പരിപാടി ഒന്നല്ലല്ലോ. അപ്പോ നിങ്ങൾ എപ്പോഴും എന്നെ മാത്രം എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് കഥയുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു വിമർശന സ്ഥലവും എന്നിട്ട് അത് പരിഹരിച്ച് സ്നേഹത്തിലൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയാണ് മറ്റേ കുറെ ആയിട്ട് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ സവിശേഷമായിട്ട് ഇതിനെ ഇതിന്റെ അകത്തുനിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. ഞാൻ നമ്മള് വിട്ടുപോകുന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ലട്ടോ. നമ്മൾ ആട്ടിപ്പായിച്ചു എന്ന് വേണം പറയാൻ. നമ്മുടെ മണ്ണിൽ നിന്ന് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് ഒക്കെ നമ്മൾ നമ്മളായിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ആട്ടിപ്പായിക്കുക ചെയ്തിട്ടുള്ളത്. ഈ ഇതെന്തോ ഉപേക്ഷിക്കാൻ ഇതെന്തോ ഭയങ്കര മറ്റേ അങ്ങനെ ഒരു നിവർത്തില്ലാണ്ട് നമ്മൾ അടിച്ചോടിച്ച് നമ്മള് നമ്മളുടെ വഴികൾ തെരഞ്ഞെടുത്തു. ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഇപ്പത്തെ നമ്മൾ നിൽക്കുന്ന സ്റ്റാൻഡ് അല്ലെങ്കിൽ പ്രവർത്തികൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരാണ് പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് പുറത്താണെന്ന്. അതാ
അപ്പൊ എനിക്ക് ഒരു സമയത്ത് ഞാൻ ഇസ്ലാം എന്ന് പുറത്തൊന്നുമല്ല, ഞാൻ വിശ്വാസിയല്ല, അതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഐ ഡോണ്ട് ബിലീവ് ഇൻ എനി ഗുഡ്, മറ്റേ പ്രകൃതി അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, അതിനോട് പരമാവധി ബഹുമാനത്തിൽ ജീവിക്കാനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്. അത് കൂടുതൽ എന്തോ മറ്റേ വരാനിരിക്കുന്ന സ്വർഗത്തിനെ കുറിച്ചോ അപ്പോ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിന്റെ ഇപ്പോ നമ്മളെ പാട്ടുകള്, നമ്മുടെ രുചികള്, താരോട്ടുകള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അവിടെ നിന്നുള്ള കാര്യങ്ങള്, അതിന്റെ അതിന്റെ ചരിത്രം, അങ്ങനെ ഒരുപാട് ഒരുപാട് എക്സ്ചേഞ്ചുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രഡീഷൻസിനെ ഇപ്പൊ എന്റെ ആർട്ട്, ആസ് എൻ ആർട്ടിസ്റ്റ്, എന്റെ ആർട്ട് എന്ന് പറഞ്ഞാല് ഇതൊന്നും ഇല്ലാത്ത ഒരു സംഗതി അല്ലല്ലോ. എന്റെ ആർട്ട് ഹിന്ദു ആർട്ടൊന്നുമല്ല, നാലുകെട്ടും മറ്റേന്നുള്ള ആർട്ടൊന്നും, എന്റെ ആർട്ട് മാപ്പിള ആർട്ട് തന്നെയാണ്. കാരണം ഇപ്പോ ഞാൻ ഒരുപാട് പുള്ളികളൊക്കെ ഇടും ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളിലൊക്കെ, അത് എന്റെ ഉമ്മമാരൊക്കെ മൈലാഞ്ചിടുന്ന പുള്ളികളാണ്, അവിടെ തന്നെയാണ് ആ സാധനം വരുന്നത്. അതിനോടൊക്കെ ആരോഗ്യകരമായിട്ട് സ്നേഹത്തിൽ എൻഗേജ് ചെയ്യും. എന്നാൽ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര കടുത്ത സ്ത്രീ വിരുദ്ധല്, മറ്റേ ഭയങ്കര ഹോമോഫോബിക്കാണ് പല സമയത്തും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളോട് ക്രിട്ടിക്കലായിട്ട് ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇനി എൻ്റെ കുടുംബത്തിലോ നമുക്കത് പറയാലോ. അപ്പൊ ഞാൻ അവിടുന്ന് സ്ട്രഗിൾ ചെയ്തു. അതേപോലെ ചിലപ്പോ എന്റെ സിസ്റ്റേഴ്സിന്റെ മക്കളോ ബ്രദേഴ്സിന്റെ മക്കളോ അല്ലെങ്കിൽ എന്റെ കസിൻസോ ആരെങ്കിലും ഒക്കെ എന്നെ പോലെയുള്ള മനുഷ്യരാണെങ്കിൽ ഞാൻ കൊണ്ട അടിയൊന്നും കൊള്ളാണ്ടാത്ത സാഹചര്യം അവർക്ക് ഉണ്ടാവണമെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്. നമുക്ക് എന്തായാലും കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കാം. അപ്പോ നസീമ, നസീമയുടെ ലൈഫ് എന്തായാലും ആർട്ടിലൂടെയും പെർഫോമൻസിലൂടെയൊക്കെയാണ്, എന്താ പറയാ, എങ്ങനെയാണോ അതും, അല്ലെങ്കിൽ സ്ട്രഗിൾ ആണെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ അങ്ങ് റിബൽ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ആർട്ടിലൂടെ മുന്നോട്ട് വരാൻ ആണ് വിചാരിക്കുന്നത് അല്ലെ? മറ്റേ ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോഴേക്ക് മറ്റേ ഇങ്ങനെ അയ്യോ ഞാൻ ആക്ടിവിസ്റ്റ് അല്ല, ആക്ടിവിസ്റ്റ് തന്നെയാണ്. വാട്ട് ഇസ് റോങ് എന്നോ ബീങ് എൻ ആക്ടിവിസ്റ്റ്, എന്താ പ്രശ്നം? നിങ്ങളെ ശബരിമല ഇഷ്യൂ ഒക്കെ ഉള്ള സമയത്താണോ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല, വാക്കിന് അർത്ഥം അറിയില്ല. മറ്റേ എല്ലാരും അവനവന് വേണ്ടിട്ട് എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നു. കുറെ മനുഷ്യന്മാര് വേറെ മറ്റേ അവനവന്റെ കാര്യങ്ങളൊന്നും അല്ലാണ്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എന്തിനാ എത്ര പ്രശ്നം എന്താണ്? ഞാനിപ്പോ അടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്, പുള്ളിന്റെ പേര് ഞാൻ വന്നു, ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ബ്ലാക്ക് ആക്ടറാണ്. പുള്ളിക്ക് ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് കിട്ടുന്ന സമയത്ത് പുള്ളി ഈ മറ്റേ താങ്ക്സ് നോട്ടിൽ ഇങ്ങനെ മറ്റേ ആക്ടിവിസ്റ്റുകള്, ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സഡൻലി ഐ ഫെൽറ്റ് ഭയങ്കര എവിടെ ചെന്നാലും ഭയങ്കര ഇൻസൾട്ട് മാത്രം. ഓ അതവര് മറ്റേ പ്രശസ്തരാവാൻ നോക്കുന്നു, പൈസ തട്ടാൻ നോക്കുന്നു, അതാണ് ഇതാണ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് തല്ലിപ്പൊളി എന്നാ വിചാരിക്കുന്നത്. പക്ഷെ ആ വർക്കിനെ അക്നോളജ് ചെയ്യുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ. എനിക്ക് പെട്ടെന്ന് ഏതോ കാതങ്ങൾക്ക് അകലെ ഇരുന്നിട്ട് അയാള് എന്താ പറയാ ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അയാൾ ആ വർക്കിനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതിനെ ബഹുമാനിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഇതിന്റെ ഒക്കെ മുഴുവൻ ഇവിടെ ചുമ്മന സമരം നടന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അല്ല, ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഞാൻ ആർട്ടിസ്റ്റ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആർട്ടിസ്റ്റ് ആണ്. ഞാൻ എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, എഴുതാനൊക്കെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചും പോകുന്നത്. ഞാൻ ആക്ടിവിസ്റ്റും ആണ്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ ആക്ടിവിസ്റ്റ് എന്ന് പറയണോ പൊതുവെ. അപ്പോൾ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ഇതിങ്ങനെ എന്താ പറയുക, ആക്ടിവിസം വളരെ ഈസിലി നടന്നു പോകുന്ന എന്തോ ഒരു പരിപാടിയാണ് കാര്യങ്ങളാണ് എന്നൊക്കെ ഉള്ളത്, ഇങ്ങനെ പ്രശസ്തി അത് ഇത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗിമ്മിക്കാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ മറ്റേ ഈ നാട്ടിൽ നടന്നിട്ടുള്ള ഭൂസമരങ്ങൾ ഇതൊക്കെ ആക്ടിവിസ്റ്റുകൾ മാത്രമെന്നല്ല സമാന ചിന്താഗതിയുള്ള ആളുകൾ ഒന്നിച്ച് നടത്തിയിട്ടുള്ള സമരങ്ങൾ, മറ്റേ ഇപ്പൊ ജാതി മതിലുകൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീ വിമോചന സമരങ്ങൾ, ക്യൂർ പ്രൈഡ് അടക്കമുള്ള എന്താ പറയുക കാര്യങ്ങള്, ചുംബന സമരം, ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഈ സോക്കോൾഡ് ആക്ടിവിസ്റ്റുകൾ പ്രശ്നമാണെന്ന് പറയുന്ന പൊതുസമൂഹം അടക്കം ഇതിൻ്റെ ബെനിഫിറ്റുകൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര സീറ്റ് ഒഴിവുണ്ടെങ്കിലും
ഒരാൾ ഇരിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത് പോയിട്ട് സ്ത്രീകൾ ഇരിക്കില്ല ഇപ്പൊ അങ്ങനെയൊന്നും കാണാനൊന്നുമില്ല ഇപ്പൊ ഇറ്റ്സ് വളരെ കോമൺ ആണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മിക്സ് ആയിട്ടിരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ മാറ്റങ്ങൾ സമൂഹത്തിലും വരുന്നുണ്ട് പൊതുസമൂഹത്തിലും വരുന്നുണ്ട് ആ ബെനിഫിറ്റ് മുഴുവൻ അനുഭവിച്ചിട്ടാണ് ആക്ടിവിസ്റ്റുകൾ ഭയങ്കര തല്ലിപ്പൊളിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് എന്താ പറയാ ഒരാള് ഒരു ദിവസം എന്നോട് ചോദിച്ചു ഇങ്ങനെ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരാൾ എന്തെങ്കിലും ക്രൈമിലോ എന്തെങ്കിലും ഇൻവോൾവ് ആവുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ നിലപാട് ഇതിലിപ്പോ സവിശേഷമായിട്ടൊരു നിലപാട് എന്താ ഇവിടെ ഇതില് ഈ നാട്ടിലൊരു നിയമ സംവിധാനം ഉണ്ട് അതിന്റെ നൈതികതയിലെ ചിലപ്പോ നമ്മൾ ചോദ്യം ചെയ്തിരുന്നത് വരും ഒരാളുടെ പ്രിവിലേജ് അത് നമ്മുടെ പൊളിറ്റിക്കൽ സാധനമാണ് ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ എല്ലാവർക്കുള്ള നിയമങ്ങളും നമുക്കും എല്ലാ ആൾക്കാരുടെ കൂട്ടത്തിലും കള്ളന്മാരും കൊലപാതകങ്ങളും റേപ്പിസ്റ്റുകളും എല്ലാവരും ഉണ്ട് ക്രിമിനൽസ് ഉണ്ട് അതേപോലെ ഇതിന്റെ അകത്തും ഉണ്ട് അതേപോലെ ആക്ടിവിസ്റ്റുകളുടെ അകത്തും ഉണ്ടാവുമായിരിക്കും ചിലപ്പോ പക്ഷെ ഇതിനിങ്ങനെ ജനറലൈസ് ചെയ്ത് ആക്ടിവിസം തന്നെ ഭയങ്കര ബോറാണ് ആക്ടിവിസ്റ്റ് കേൾക്കുമ്പോഴേ ചിരിക്കുക ഞാൻ കേട്ടിട്ടുണ്ട് ആക്ടിവിസ്റ്റ് കേൾക്കുമ്പോഴേക്കും ആൾക്കാർ ചിരിക്കുന്നു വാട്ട് ഇസ് സോ ഫൺ അബൌട്ട് ഇറ്റ് അതൊക്കെ എന്താ പറയാ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് എന്താ പറയാ സ്ത്രീകളെ ഒക്കെ ആക്ടിവിസ്റ്റുകളൊക്കെ ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേക തരം അസുഖമാണിത് അപ്പൊ അതിന് മിസോജിനിന്നോ സ്ത്രീ വിരുദ്ധത ഹോമോഫോബിയ എന്നൊക്കെയാണ് അതിന് പറയേണ്ടത് അപ്പോ ഒരു സംശയമില്ല നമ്മള് ആർട്ടിസ്റ്റ് ആയിരിക്കും ചിലപ്പോ ഞാൻ ക്ലർക്കാവും അങ്ങനെ പല പരിപാടികളും ചെയ്യും ജീവിക്കാൻ വേണ്ടിട്ട് നമ്മള് പല രീതിയിൽ എക്സ്പ്രസീവ് ആണ് എനിക്ക് എക്സ്പ്രസീവ് ആവാണ്ട് ജീവിക്കാനൊന്നും പറ്റില്ല ആക്ടിവിസം ആ രീതിയിലൊരു എക്സ്പ്രഷനാണ് എനിക്ക് എന്റെ കാര്യങ്ങൾ പറയണം എന്നെ പോലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പറയണം അപ്പോ അത് ചെയ്യണേല് അത് പറയണേന് എനിക്കൊരു നാണക്കേട് തോന്നിയിട്ടില്ല കൂടുതൽ പറയണേല് അഭിമാനം തോന്നിക്കൊണ്ടിരിക്കുന്നത് വെച്ച് വെരി പ്രൗഡ് ദാറ്റ് ചെറിയ രീതിയിൽ ഞാനും ആക്ടിവിസ്റ്റ് ആണ് വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല എന്നാലും പറ്റുന്ന കാര്യങ്ങൾ നസീമിനെ കുറിച്ച് കൂടുതൽ എനിക്കറിയാൻ സാധിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇരുന്ന് സംസാരിക്കുന്നത് ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സംസാരിക്കാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഭയങ്കര സന്തോഷം.